ഓം ശാന്തി. പ്രാതവ മുരളി 11/8/2017. മീറ്റേ ബച്ചേ, നിരന്തർ ഏക് ബാപ് കി യാദ് മേ രഹനേ കാ പുരുഷാർത്ഥ കരോ, യഹി ഹേ ബേഹദ് കാ സതോ പ്രധാൻ പുരുഷാർത്ഥ. മധുരമായ കുട്ടികളെ, നിരന്തരം ബാബയുടെ ഓർമ്മയിലിരിക്കുവാനുള്ള പുരുഷാർത്ഥം ചെയ്യുക. ഇത് തന്നെയാണ് പരിധിയില്ലാത്ത സതോ പ്രധാന പുരുഷാർത്ഥം. ചോദ്യം: തും ബച്ചോങ്കോ കൗൺസാ സംഘ് കർണാ ഹേ കൗൺസാ നഹി. നിങ്ങൾ മക്കൾ ആരുടെ കൂട്ടുകെട്ടാണ് അഥവാ സംഘമാണ് ചേരേണ്ടത്, ആരുടെ കൂട്ടുകെട്ടാണ് ചേരാൻ പാടില്ലാത്തത്? ഉത്ത: ജോ ജ്ഞാൻ കി റൂഹ് റിഹാൻ കർത്തെ സർവീസേബിൾ ഹേ ഉൻകാ ഹി സംഘ് കരു. ആരാണോ ജ്ഞാനത്തിൻ്റെ ആത്മീയ സംഭാഷണം നടത്തുന്നത്, സർവീസേബിൾ ആയിരിക്കുന്നത്, അവരുടെ കൂട്ടുകൂടുക. ബാക്കി ജോ ജർമുയി ജഗ്മുയി കർത്തെ ഫാൽത്തു ബാത്തെ സുനാത്തെ ഉൻകെ സംഘസേ ദൂർ റഹു. ബാക്കി ആരാണോ പരദൂഷണങ്ങൾ പറയുന്നത്, വ്യർത്ഥമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നത്, അവരുടെ കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കുക. ഹിയർ നോ ഈവൽ സീ നോ ഈവൽ. വ്യർത്ഥമായത് കേൾക്കാനോ വ്യർത്ഥമായത് കാണാനോ പാടില്ല. രണ്ടാമത്തെ ചോദ്യം: ഗഫ്ലത്ത് കർണേ സേ കോൺ സേ നുക്സാൻ ഹോത്താ ഹെ. തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്നും എന്താണ് നഷ്ടങ്ങൾ ഉണ്ടാകുക? ഉത്ത: ജോ ഗഫ്ലത്ത് മേ റഹത്തെ ഉൻസെ ഹർ സമയ ഭൂലേ ഹോത്തി ഹി റഹത്തി ഹെ. ആരാണോ തെറ്റുകൾ ചെയ്യുന്നത്, അവരിലൂടെ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. വോ ബാപ്കാ നാം ബദ്നാം കർത്തേ റഹത്തെ. അവർ ബാബയുടെ പേര് മോശമാക്കിക്കൊണ്ടിരിക്കും. ഉൻസെ സബീക്കോ നഫ്രത്താത്തി ഹെ. അവരോട് എല്ലാവർക്കും വെറുപ്പുണ്ടാകുന്നു. വോ ഗോൾഡൻ ഏജ് മേ നഹി പോഞ്ചത്തെ ഫിർ ബഹുത് കടി സജാക്കെ ബാഗി ബന്തെ. അവർ സ്വർണിമയുഗത്തിൽ എത്തുകയില്ല, അവർ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടതായി വരുന്നു. ഇന്നത്തെ ഗീതം: മാതാ ഓ മാതാ തൂഹി സബ്കി ഭാഗ്യവിധാത്ത. മാതാ ഓ മാതാ, അങ്ങ് തന്നെയാണ് സർവരുടെയും ഭാഗ്യവിധാത്ത. ഇന്നത്തെ ധാരണാ പോയിൻറ്റ്സ്: ഒന്നാമത്തത്, അപ്പനി ജോലി അവിനാശി ജ്ഞാൻ രത്നോ സേ ബർക്ക് അപ്ന ശൃംഗാർ കർണാ ഹെ. തൻ്റെ സഞ്ചിയെ അവിനാശി ജ്ഞാനരത്നങ്ങളാൽ നിറച്ച് അലങ്കരിക്കണം. അതീന്ദ്രിയ സുഖ കേലിയ ബുദ്ധി കോ ജ്ഞാൻ സേ ബർപ്പൂർ റക്കണ. അതീന്ദ്രിയ സുഖത്തിന് വേണ്ടി തൻ്റെ ബുദ്ധിയെ സദാ നിറച്ചു വയ്ക്കുക. രണ്ട്, ദൂതീപന ബഹുത് നുക്സാൻ കർത്താ ഹെ ഇസ്ലിയേ ജ്ഞാൻ കെ സിവായ് കോയി ബി ബാത് സുന്നി സുനാനി നഹി ഹെ. പരദൂഷണങ്ങൾ കേൾപ്പിക്കുന്നതിൽ നിന്നും വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് ജ്ഞാനം കൂടാതെ മറ്റൊന്നും കേൾക്കാനോ കേൾപ്പിക്കാനോ പാടില്ല. ഉൾട്ടി ബാത് സുനാനി വാലോ കെ സംഘസെ ബഹുത് ദൂർ രഹന. വിരുദ്ധമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നവരിൽ നിന്നും വളരെ ദൂരെയായിരിക്കണം. ഇന്നത്തെ വരദാൻ: ഹദോ സേ ന്യാരേ രഹ് പരമാത്മാ പ്യാർ കാ അനുഭവ കർണേ വാലെ റുഹാനിയത് കി ഖുഷ്ബൂ സേ സമ്പന്നോ. പരിധിയുള്ള സ്നേഹത്തിൽ നിന്നും ഉപരിയായി പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവം ചെയ്യുന്ന ആത്മീയ സുഗന്ധത്താൽ സമ്പന്നരായി ഭവിക്കട്ടെ. ജെസേ ഗുലാബ് കാ പുഷ്പ കാൺടോ കെ ബീച്ച് മേ രഹത്തെ ബി ന്യാര ഓർ ഖുഷ്ബുദാർ രഹത്താ ഹെ. ഏതുപോലെ റോസാ പുഷ്പം മുള്ളുകൾക്കിടയിലിരുന്നു കൊണ്ട് ഭിന്നമായി സുഗന്ധത്താൽ നിറഞ്ഞു നിൽക്കുന്നു. കാൺടോ കെ കാരൺ ബിഗഡ്നഹി ജാത്താ. മുള്ളുകൾക്കിടയിലും മുള്ളുകളുടെ കാരണത്താൽ അത് മോശമാകുന്നില്ല. ഐസെ റോഹേ ഗുലാബ് ജോ സർവ് ഹദോസെ വാ ദേഹസെ ന്യാരേഹെ. അതുപോലെ ആത്മീയ റോസാ പുഷ്പങ്ങൾ എല്ലാ പരിധിയുള്ളതിൽ നിന്നും ഭിന്നമായി അഥവാ ദേഹത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്നു. കിസി ബി പ്രഭാവമേ നഹി ആത്തെ. അതൊന്നിൻ്റെയും പ്രഭാവത്തിൽ വരുന്നില്ല. വേ റുഹാനിത് കി ഖുഷ്ബുസെ സമ്പന്നരത്തെ. അവർ ആത്മീയതയുടെ സുഗന്ധത്താൽ സമ്പന്നരായിരിക്കുന്നു.
ऐसी खुशबूदार आत्माएं बाप के व ब्राह्मण परिवार के प्यारे बन जाते। അത്തരത്തിലുള്ള സുഗന്ധിതരായിരിക്കുന്ന ആത്മാക്കൾ ബ്രാഹ്മണർ പരിവാരത്തിൻ്റെയും ബാബയുടെയും സ്നേഹികളായിരിക്കും. പരമാത്മാ പ്യാർ അഖൂട്ട് ഹെ അടൽ ഹെ. സർവർക്കും പ്രാപ്തമാകുന്ന വിധം പരമാത്മാവിൻ്റെ സ്നേഹം അക്ഷയവും ഉറച്ചതുമാണ്. ലേക്കിൻ ഉസെ പ്രാപ്ത കർണേക്ക് വിധി ഹെ ന്യാര ബന്ന. എന്നാൽ അതിനെ പ്രാപ്തമാക്കുവാനുള്ള വിധിയാണ് വേറിട്ടിരിക്കുക എന്നുള്ളത്. ഇന്നത്തെ ശ്ലോകൻ അവ്യക്ത സ്ഥിതി കാ അനുഭവ കർണേക്കേലെ വ്യക്ത ഭാവ് ഓർ ഭാവനാവസെ പരേ രഹോ. അവ്യക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നതിനായി വ്യക്തഭാവവും ഭാവനകളിൽ നിന്നും ഉപരിയായിരിക്കുക. ഓം ശാന്തി.